ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ലേണേഴ്സ് വേൾഡ് ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് നൈറ്റ് വർക്കേഴ്സ് ആൻഡ് മിസ്റ്ററി മോങ്കേഴ്സ് സയൻസ് ആൻഡ് നോൺ സയൻസ് അറ്റ് ദ ഡിജ് ഓഫ് സയൻസ് റിട്ടേൺ ബൈ കാൾസഗാൻ പാർട്ട് സെവൻ ദ സക്സസ് ഓഫ് സയൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് സെൽഫ് കറക്റ്റിംഗ് ക്യാരക്ടർ അതായത് സയൻസിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിന് തന്നെ തന്നെ ശരിയാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത് അതിലൂടെയാണ് സയൻസ് സക്സസ് നേടുന്നത് അതായത് സെൽഫ് കറക്റ്റിൻ ക്യാരക്റ്റർ ഉണ്ട് സയൻസിന് എന്നാണ് പറയുന്നത് ദർ മസ്റ്റ് ബി എ വേ ടു ടെസ്റ്റ് എനി വാലിഡ് ഐഡിയ അതായത് ആയിട്ടുള്ള ഒരു ഐഡിയ അതായത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു ഐഡിയ പരീക്ഷിക്കാൻ ഒരു മാർഗം വേണമെന്നാണ് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു റീപ്രൊഡ്യൂസ് എനി വാലിഡ് എക്സ്പെരിമെൻറ്റ് അതായത് നമുക്ക് ഏത് പരീക്ഷണവും വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നാണ് പറയുന്നത് ദ ക്യാരക്ടർ ആൻഡ് ബിലീവ്സ് ഓഫ് ദി സയൻറ്റിസ്റ്റ് ആർ ഇറവെൻറ്റ് അതുപോലെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ വിശ്വാസങ്ങളും അവരുടെ നേച്ചറും ഒന്നും ഇവിടെ റെലവെൻസ് ഇല്ല അതിനൊന്നിനും ഇവിടെ പ്രസക്തി ഇല്ല എന്നാണ് പറയുന്നത് വാട്ട് മാറ്റേഴ്സ് ഹീസ് വെതർ ദ എവിഡൻസ് സപ്പോർട്ട് ഹിസ് ആർഗ്യുമെൻറ്റ് അതായത് നമ്മൾ ഐഡിയനെ പിന്തുണക്കുന്നുണ്ടോ അതിനാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്നാണ് പറയുന്നത് ഐഡിയ ഐഡിയനെ ആർഗ്യുമെൻ്റിന് എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർഗ്യുമെൻറ്റ്സ് ഫ്രം അതോറിറ്റി ഡോൺ കൗണ്ട് ആസ് വി നോ അതോറിറ്റീസ് ആർ ഓഫൺ മിസ്റ്റേക്ക് അതായത് അതോറിറ്റീസ് അതായത് അധികാരത്തിലിരിക്കുന്നവർ പറയുന്ന പറയുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ ശരിയായിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മൾക്ക് തന്നെ അറിയാം എന്ത് അതായത് ഈ അതോറിറ്റിയിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിലും അവർക്കും തെറ്റ് പറ്റാറുണ്ട് ഐ വാണ്ട് ടു സീ ദാറ്റ് ദീസ് വെരി എഫക്റ്റീവ് സയൻറ്റിഫിക് മോഡ്സ് ഓഫ് തോട്ട് ആർ കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ സ്കൂൾസ് ആൻഡ് ദേ ആർ റിഫ്ലക്റ്റഡ് ഇൻ പൊളിറ്റിക്സ് അതായത് ഇങ്ങനെയുള്ള ശരിയായ ചിന്താഗതികളാണ് സ്കൂളുകളിൽ പഠിപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ രാഷ്ട്രീയത്തിലും പോളിറ്റിക്സിലും സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള ശരിയായ ശരിയായ ചിന്തകളാണ് പഠിപ്പിക്കേണ്ടത് സയൻറ്റിസ്റ്റ് ചേഞ്ച് ദയർ മൈൻഡ്സ് വെൻ ന്യൂ എവിഡൻസസ് കം അതായത് ന്യൂ എവിഡൻസസ് പുതിയ തെളിവുകൾ വരുമ്പോൾ ഈ ഒരു സയൻറ്റിസ്റ്റുകൾ അവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തും എന്നാണ് പറയുന്നത് ബട്ട് പോളി പൊളിറ്റീഷ്യൻസ് ഡു നോട്ട് ചേഞ്ച് പക്ഷെ പൊളിറ്റീഷ്യൻസ് അങ്ങനെയല്ല അവരെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരങ്ങനെ പുതിയ എവിഡൻസുകൾ വരുമ്പോൾ അവർ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് മെനി ബിലീഫ് സിസ്റ്റംസ് ദ സയൻസ് ആർ നോർ സബ്ജെക്ട് ക്ലിയർ എക്സ്പെരിമെൻറ്റേഷൻ അതായത് സയൻസിൻ്റെ എഡ്ജിൽ നിൽക്കുന്ന പല വിശ്വാസങ്ങളും പരീക്ഷണം നടത്തിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്തതാണെന്നാണ് പറയുന്നത് ദി ആർ അനക്ഡോട്ടൽ ഡിപ്പെൻഡിങ് ഓൺ ഐ വിറ്റ്നസ് വു ആർ ഓഫ് ഓൺ അൺറിലിയബിൾ അതായത് ആ ഒരു വിശ്വാസങ്ങളിൽ പലതും അതായത് ജനങ്ങൾ പറയുന്ന സംഭവങ്ങളാണ് അനക്ഡോട്ടലാണ് അതായത് ജനങ്ങളുണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളാണ് ജനങ്ങൾ പറഞ്ഞു പരത്തുന്ന കെട്ടുകഥകളാണെന്നാണ് പറയുന്നത് ചില ആൾക്കാർ അതിന് ദൃ ദൃക്സാക്ഷികളാണെന്ന് പറയുന്നുണ്ട് ഐ വിറ്റ്നസ് ആയിട്ട് ചില ആളുകളുണ്ട് പക്ഷേ വു ആർ ഓഫൺ അൺറിലേബിൾ പക്ഷെ അവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതായത് അവർ ദൃക്സാ ദൃക്സാക്ഷികളാണെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അവൾ അവർ വിശ്വാസ യോഗ്യരല്ല എന്നാണ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസസ് മോസ്റ്റ് ഓഫ് സച്ച് സിസ്റ്റം വിൽ ബി ഇൻവാലിഡ് അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മളുടെ പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും വെറും കഥകൾ മാത്രമാണെന്നാണ് പറയുന്നത് ബട്ട് വി ക്യാൻ കംപ്ലീറ്റ്ലി റിജക്റ്റ് എവരുടെയും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി അതിനെ റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല അതായത് എല്ലാം മനക്ഡോട്ടിലാണ് ഒരു കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ദ എയ്റ്റീൻ സെഞ്ച്വറി സയൻറ്റിസ്റ്റ് തോഡ് ദ ഐഡിയ ഓഫ് ലാർജ് റോക്സ് ഫോളിങ് ഫ്രം ദ സ്കൈ അബ്സേഡ് അതായത് എ എയ്റ്റീൻ സെഞ്ചുറിയിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ വിചാരിച്ചിരുന്നത് ആകാശത്ത് നിന്ന് കല്ലുമഴകൾ കല്ലുകൾ വീഴുന്നത് അത് അത്ര വിശ്വാസ യോഗ്യമല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു മണ്ടത്തരാണ് എന്നാണ് പറയുന്നത് അതായത് ആകാശത്തിൽ നിന്ന് കല്ലുകൾ വീഴുന്നുണ്ട് എന്നുള്ളത് എയ്റ്റീൻ സെഞ്ചുറിയിലുള്ള ചില സയൻറ്റിസ്റ്റ് ഒരു മണ്ടത്ത അപ്സേഡ് ആയിട്ടാണ് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് തോമസ് ജഫേഴ്സൺ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ് പക്ഷേ അത് തോമസ് ജെഫേഴ്സിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഓൾ ദി സെയിം സ്റ്റോൺസ് ടു ഫോൾ ഫ്രം ഹെവൻസ് അതായത് സത്യത്തിൽ അങ്ങനെ കല്ലുകൾ ആകാശത്ത് വീഴും വീഴുന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണെന്നാണ് പറയുന്നത് ദേ ആർ മെറ്റിയോറൈറ്റ്സ് അതിന് പറയുന്ന പേരാണ് മെറ്റിയോറൈറ്റ്സ് മെറ്റിയോറൈറ്റ്സ് എന്നുള്ളതാണ് ആ ഒരു ആകാശത്തിൽ നിന്ന് കല്ലുകൾ വീഴുന്ന അതിന് ആ ഒരു പ്രതിഭാസത്തിന് പറയുന്നത് അത് സത്യമായിരുന്നു എന്നുള്ളത് പിന്നീട് സം എന്നാണ് പറയുന്നത് ദിസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കളക്റ്റഡ് ഇനോഫ് എവിഡൻസസ് അതായത് തെളിവുകൾ തെളിവുകളുടെ അടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് പറയുന്നത് പ്രജുഡൈസ് മീൻസ് പ്രീ ജഡ്ജ്മെൻറ്റ് റിജക്ഷൻ ഓഫ് സംതിങ് ബിഫോർ എക്സാമിനിങ് ദ ദവിഡൻസ് അതായത് പ്രജുഡൈസ് മുൻവിധികൾ എന്നാലേ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് പ്രജുഡൈസ് എന്ന് പറയുന്നത് മുൻവിധികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു തീരുമാനം ചിലപ്പോൾ ശരിയാകാം അല്ലെങ്കിൽ അത് തെറ്റാകാം എന്നാണ് പറയുന്നത് എന്താണെങ്കിലും നമ്മളതിനെ നിഷ്പക്ഷമായിട്ട് നമ്മളതിനെ സമീപിക്കണം ഇഫ് യു വാണ്ട് ട്രൂത്ത് വി മസ് അപ്രോച്ച് തിങ്സ് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് നോയിങ് ഫുള്ളി വെൽ അവർ ലിമിറ്റേഷൻസ് അതായത് നമ്മൾ നമ്മളുടെ പരിമിതികളെ കുറിച്ചിട്ട് നമ്മളെ ലിമിറ്റേഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇഫ് യു റിജക്ട് സംതിങ് ആഫ്റ്റർ എക്സാമിനിൻ ദ എവിഡൻസ് കെയർഫുളി ഇറ്റ് ഈസ് നോട്ട് പ്രൊജുറൈസ് അതായത് നമ്മൾ ഒരു കാര്യത്തെ പറ്റി ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ അതിനെ തിരസ്കരിക്കുകയാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു മുൻവിധിയാണെന്ന് ഒരു പ്രജഡറൈസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനെ തിരസ്കരിക്കുന്നതെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുന്നതെങ്കിൽ അത് പ്രൊജുരൈസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇറ്റ് മൈ ബി കോൾ പോസ്റ്റ് ജൂഡീസ് ഇതിന് പറയുന്ന പേരാണ് പോസ്റ്റ് ജൂഡീസ് എന്നുള്ളത് ഇറ്റ് ഇസ് സഡലി എ പ്രീ റിക്വസ്റ്റൈഡ് ഫോർ നോളജ് അതായത് ഈ ഒരു പോസ്റ്റ് ജൂഡീസിന് ഇതൊരു അറിവിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എക്നോളജീൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഘടകമാണെന്നാണ് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് സെപ്റ്റിക്കൽ എക്സാമിനേഷൻ ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ഇൻ എവറി ഡേ മാറ്റേഴ്സ് ആസ് വെൽ ആസ് ഇൻ സയൻസ് അതായത് ക്രിട്ടിക്കൽ മാറ്റേഴ്സും അതുപോലെ സ്കെപ്റ്റിക്കൽ എക്സാമിനേഷനും അതായത് ശരിയായ പരീക്ഷണങ്ങളും സംശയങ്ങളൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള കാര്യമാണെന്നാണ് പറയുന്നത് അതായത് സയൻസിലുള്ളതുപോലെ തന്നെ ഈ ഒരു പരീക്ഷണങ്ങളും സംശയങ്ങളൊക്കെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത് വെൻ ബൈങ് ഐ കാർ വിൻസിസ് ജോൺ ബ്രിട്ടൺ വാറൻറ്റീസ് ടെസ്റ്റ് ഡ്രൈവ്സ് ആൻഡ് ചെക്ക്സ് ഓഫ് പെർട്ടിക്കുലർ പാർട്സ് അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങിക്കുമ്പോൾ അതിന് ശരിയായിട്ടുള്ള വാറണ്ടി ഉണ്ടോ എന്ന് അന്വേഷിക്കും അതുപോലെ അതിൻ്റെ ചില പാർട്സ് നമ്മൾ പരിശോധിക്കും അതുപോലെ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാർ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിലും എങ്ങനെയുള്ള പരീക്ഷണങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് വി ആർ കെയർഫുൾ എബൌട്ട് കാർ ടീലേഴ്സ് വു വിൽ ബി ഇ വാസ് യുവ ഓൺ ദീസ് പോയിൻറ്റ്സ് ബട്ട് സം പ്രാക്ടീഷണേഴ്സ് ഓഫ് ബോട്ടൽ ആൻഡ് ബിലീവ്സ് ഗെറ്റ് ഒഫെൻഡ് എൻ സബ്ജക്റ്റഡ് ടു സ്ക്രൂട്ടിനി അതായത് നമ്മൾ അങ്ങനെയൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ കാർ വാങ്ങുകയുള്ളൂ അപ്പം ഈ ഒരു ഏതെങ്കിലും ഒരു ഡീലർമാർ കാർ ഡീലേഴ്സ് ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും അയാളെ പറ്റിയും അതുപോലെ അയാളുടെ കാറിനെ പറ്റിയൊക്കെ ഒരു സംശയം നമ്മളുടെ മനസ്സിലുണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ

അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അവരെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ ശക്തി കുറയും എന്നൊക്കെ പറയാറുണ്ട് എന്നാണ് പറയുന്നത് അവരങ്ങനെ അവകാശപ്പെടാറുണ്ട് അതായത് അവരുടെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഡിക്ലൈൻ അവരുടെ കഴിവിൽ ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവർ പറയാറുണ്ട് എന്നാണ് പറയുന്നത് ദ മെജീഷ്യൻ യുറിഗല്ലർ ഫീൽസ് ഹാപ്പി ടു പെർഫോം ഇൻ ഫ്രണ്ട് ഓഫ് സയൻറ്റിസ്റ്റ് ബട്ട് ഈസ് റിലക്റ്റൻഡ് ടു പെർഫോം ബിഫോർ സ്കെപ്റ്റിക്കൽ മെജീഷ്യൻസ് അതായത് ഒരു മാന്ത്രികനുണ്ടായിരുന്നു യൂറിഗല്ലർ അപ്പോൾ അദ്ദേഹത്തിന് അതായത് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ അയാളുടെ മാന്ത്രിക വിദ്യകൾ കാണിക്കാൻ അയാൾക്ക് മടിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ചെറിയ മാന്ത്രികന്മാരുടെ അടുക്കൽ അയാളുടെ വിദ്യകളെ പ്രദർശിപ്പിക്കാൻ അയാൾക്ക് ഭയങ്കര മടിയായിരുന്നു എന്നാണ് പറയുന്നത് സ്കെപ്റ്റിക്കൽ ഒബ്സർവേഷൻ ആൻഡ് ഡിസ്കഷൻസ് ആർ സപ്രസ് ദ ട്രൂത്ത് ഈസ് ഹിഡൻ അതായത് ഇവിടെ സംശയങ്ങളും അതുപോലെ ഒബ്സർവേഷൻസും ഒക്കെ മറ മറിച്ചു വെക്കുക ചെയ്യുന്നത് ഇങ്ങനെ മറിച്ചു വെക്കുന്നിടത്ത് സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്കെപ്റ്റിക്കൽ ഒബ്സർവേഷനും ഡിസ്കഷൻസും ഒക്കെ സപ്രസ് ചെയ്യുന്നിടത്ത് എന്ത് സംഭവിക്കും ട്രൂത്തും മറച്ചു വെക്കപ്പെടും എന്നാണ് പറയുന്നത് സത്യം മറച്ചുവെക്കപ്പെടും എന്നാണ് പറയുന്നത് എന്താ പ്രൊപോണൻസ് ഓഫ് ബോഡർ ലാൻഡ് ബിലീവ് ആർ ജീനിയസസ് ഓഫ് ദ പാസ്ബു വേൾഡ് അതായത് ഈ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാരുടെ ഐഡിയാസ് വിമർശിക്കുമ്പോൾ അവർ പറയും കുറേ മുന്നേ പണ്ടൊക്കെ വലിയ വലിയ മഹാന്മാരൊക്കെ വിമർശിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർ പറയും എന്നാണ് പറയുന്നത് സം ജീനിയസസ് ആർ റെഡിക്കൂൾ ഡസ് നോട്ട് മീൻ ദാറ്റ് ഓൾ വോ ആർ ലോ ഫ്ലറ്റ് അവർ ജീനിയസസ് അതായത് പണ്ട് പല പ്രതിഭകളെയും കളിയാക്കി ചിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് ജീനിയസായിട്ടുള്ള ആളുകളെ പണ്ട് കളിയാക്കി ചിരിച്ചിട്ടുണ്ട് ഇപ്പിൾ ലോ ഫ്ലറ്റ് കൊളംബസ് റോബർട്ട് ഫുൾട്ടൺ ആൻഡ് ബ്രൈറ്റ് ബതേഴ്സ് അതായത് ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ടുള്ളവർ എല്ലാവരും ജീനിയസ് ആയിട്ടുള്ളവരായിരുന്നില്ല എന്നാണ് പറയുന്നത് ഉള്ള എല്ലാവരെയും ഒന്നും കളിയാക്കി ചിരിച്ചിട്ടില്ല ചില ആളുകളൊക്കെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ ഇങ്ങനെ ജീനിയസ് ആയിട്ടുള്ള ആളുകളെ കളിയാക്കി ചിരിച്ചവരിൽ വരുന്നവരാണ് കൊളംബസ് റോബർട്ട് ഫുൾട്ടൺ ബ്രൈറ്റ് ബ്രദേഴ്സൊക്കെ അതിൽ പെടുന്നതാണെന്നാണ് പറയുന്നത് ഇവരൊക്കെ ആളുകൾ പരിഹസിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഓൾസോ ലോ ഫ്ലഡ് ബോസോ ദ ക്ലൗൺ അതുപോലെ തന്നെയാണ് ബോസോ എന്ന ക്ലൗണ് കോമാളിയേയും ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം എല്ലാ ജീനിയസ് ആയിട്ടുള്ളവരെ മാത്രമല്ല കളിയാക്കി ചിരിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ എൻക്ലൂഡ് ഹിയർ താങ്ക് യു ഫോർ വാച്ചിങ് Our video if you are interested please subscribe, comment, share, like thank